ആലുവയിൽ എട്ട് വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബലാൽസംഗം ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി ക്രിസ്റ്റൽ രാജിനെ നാളെ എറണാകുളം പോക്സോ കോടതിയിൽ ഹാജരാക്കും പ്രതിയെ തെളിവെടുപ്പിനായി ഏഴ് ദിവസം കസ്റ്റഡിയിൽ വിട്ടു കിട്ടണമെന്ന പോലീസിന്റെ അപേക്ഷയും കോടതി നാളെ പരിഗണിക്കാൻ പോകുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നട്ടരാജു നടരാജാ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഇനി പോലീസിന്റെ നടപടികളിൽ ബാക്കിയുള്ളത് ഈ തെളിവെടുപ്പിലടക്കം എന്തെല്ലാം കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിലാണ് എനിക്ക് പുറകെ കാണുന്ന മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിൽ ക്രൂരമായ പീഡനത്തിനിരയായ കുട്ടി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വേണ്ട എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് കുട്ടിക്ക് കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ നൽകുന്നുണ്ട് ഇന്ന് രാവിലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവിടെ എത്തുകയും കുട്ടിയെ കാണുകയും ചെയ്യും കേസിൽ ഊർജ്ജിതമായ അന്വേഷണം നടക്കുന്നുണ്ട് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ എറണാകുളം പോക്സോ കോടതിയിൽ പ്രതിയെ ഹാജരാക്കും ഏഴ് ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെടുന്നത് കസ്റ്റഡി അപേക്ഷ നാളെ തന്നെ കോടതി പരിഗണിക്കാനും തീരുമാനം പറയാനുമാണ് സാധ്യത എന്തായാലും കേസിൽ പലതരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ ഇപ്പോഴും പോലീസ് തുടരുന്നുണ്ട് ഇയാൾക്കാരെല്ലാമാണ് സഹായം നൽകിയത് നേരത്തെ തന്നെ ഇയാൾ കുട്ടിയെ കണ്ടിരുന്നു എന്ന കാര്യമൊക്കെ പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഈ സംഭവം നടക്കുന്ന ദിവസം കുട്ടിയുടെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു ഈ വിവരം പ്രതിയെ ധരിപ്പിക്കുകയും ഇത്തരത്തിലൊരു മോഷണം നടത്താനൊക്കെ പ്രേരണ നടത്തുകയും ചെയ്ത ആളെ ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകളെ ആളുകൾക്കെതിരെ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം കൂടി വരും എന്തായാലും ഒരുപാട് പേരെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ആരെല്ലാമാണ് പിന്തുണ നൽകിയെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നതിന് ശേഷം വേണമെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെരുമ്പാവൂരിൽ സമാനമായ തരത്തിലൊരു പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചതായ ഒരു വിവരം നേരത്തെ വന്നിരുന്നു അതിലും അന്വേഷണം തുടരുകയാണ് അക്കാര്യത്തിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം പോലീസ് കടക്കുമെന്നാണ് അറിയുന്നത് എന്തായാലും ശാസ്ത്രീയമായ തെളിവുകളോടുകൂടി കൃത്യമായ തെളിവുകൾ നിർത്തിക്കൊണ്ട് പ്രതിയെ നിയമപരമായി പൂട്ടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം ഇപ്പോഴും ഊർജ്ജിതമാണ് കൂടുതൽ നടപടികൾ വൈകാതെ ഉണ്ടാവും